ശബ്ദവും ദൃശ്യവും ഒത്തുചേരുന്ന സിനിമ. അത് കലകളുടെ കലയാണ്. ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എല്ലാത്തിനെ കുറിച്ചും വ്യക്തമായ ബോധ്യമുണ്ടാവണം. ടെക്നോളജിയുടെ സഹായത്തോടു കൂടി പറയുന്ന ഒരു ആർട്ട്. അപ്പൊ ഈ ടെക്നോളജിയെ കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടായിട്ടുണ്ടായിട്ടു. നമ്മുടെ ഉള്ളിൻ്റെ ഒരു സ്കെച്ചിങ് പ്ലാനും സിനിമയ്ക്ക് ഉണ്ടാവും. ആ സ്കെച്ചിങ് പ്ലാനിനെ നിങ്ങൾ സ്ക്രീൻ പ്ലേയിലേക്ക് മാറ്റും. വായിക്കുന്ന ആൾക്ക് മനസ്സിലാവണം. ഒരു സീൻ നമ്പറും ഉണ്ടാവണം, ഒരു തുടക്കവും ഒരു ഉടക്കവും ഉണ്ടാവും. എങ്ങനെയാണ് എന്റെ സീൻ സംവിധായകൻ കൺസീവ് ചെയ്തത് എന്ന് മനസ്സിലാക്കാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെയുണ്ട്. ആ ഒരു കഥ രൂപപ്പെട്ട് അതൊരു സിനിമയുടെ രൂപത്തിലേക്ക് വരുന്ന സമയത്ത് ആ എഴുത്തുകാരൻ മാത്രമേ ഷോട്ടുകളെ കൃത്യമായ രീതിയിൽ അതിന് വേണ്ട കണക്റ്റ് ചെയ്ത് അടുക്കുമ്പോഴാണ്. എഡിറ്റ് ചെയ്ത് ഒരു സിനിമയുടെ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പൊ നമ്മൾ ഏറ്റവും റിയലിസ്റ്റിക് ആണ് എന്ന് പറയുന്നത്. അതിനകത്ത് ഈ ഒരു പാട്ട് എങ്ങനെ കേറി ആലോചിക്കുമ്പോൾ ഞങ്ങൾ അത് എത്തിച്ചിരിച്ചതാണ്. ഞാൻ വിചാരിച്ചു നീ കണ്ടിട്ടില്ല. വിളിയെന്നാ പറയാം. എന്റെ എല്ലാ ദിവസവും സിനിമയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നില്ലെന്ന് ഉറപ്പുണ്ടല്ലോ.